നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വാർണിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വിത്ത് പ്രൂഫാണ് ഞാൻ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം കാരണം അത്ര ക്ലിയർ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് അതിൽ കുറേ പോസിറ്റീവ് കമൻസിൻ്റെ കൂടെ തന്നെ കുറച്ച് നെഗറ്റീവ് കമൻസും കൂടെ വരുന്നുണ്ട്. അതായത് 15 ദിവസമായിട്ടും അത് ഉണങ്ങിയിട്ടില്ല, പിന്നെ പെയിൻറ്റിങ്ങിൽ ചെയ്യുമ്പം ഇത് സ്പ്രെഡാവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിലും ആക്ച്വലി പ്രൂഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രൂഫ് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ തെളിവ് തരാനൊന്നും എൻ്റെ അടുത്തില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബെറ്റർ ഓപ്ഷൻ എന്തായാലും വാർണിഷ് വാങ്ങിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവരാണല്ലോ നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണ് വാർണിഷ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് വൈറ്റ് ഗ്ലൂ ആണ്, വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ഞാനിപ്പം 1 സ്പൂൺ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളം നമ്മൾ 1 സ്പൂൺ എടുക്കുന്നില്ല, 1 1/4 സ്പൂൺ വെള്ളം എടുത്താൽ മതി. ഓക്കെ, 1/4 അല്ലെങ്കിൽ 1/2 സ്പൂൺ എടുത്താലും മതി. അപ്പം നമുക്കറിയാം നമ്മൾ മോഡ് പോഡ്ജ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പം അത്ര വെള്ളം വേണ്ട, നമ്മുടെ ഫെവിക്കോൾ തന്നെയാണ് കുറച്ചും കൂടി മുകളിൽ നിൽക്കേണ്ടത്. അപ്പം ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ആ ഗ്ലൂവിൻ്റെ തിക്കായിട്ടുള്ള ഗ്ലൂ കുറച്ചൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ ദ ഗ്ലൂവും വെള്ളവും നല്ലപോലെ മിക്സായിട്ട് ഇതുപോലത്തെ ഒരു ലിക്വിഡി ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം. ഇത് ഗ്ലിസറിൻ ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ് ആണ്. നമ്മുടെ ബോഡിയിലൊക്കെ മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്ലിസറിൻ. അപ്പോൾ മിക്കവാറും നമ്മുടെ അമ്മമാരുടെ ഒക്കെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇത്. കാരണം നമ്മളുടെ ഒരു ജനറേഷനാണ് ഈ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പണ്ടുള്ളവരൊക്കെ ഈ ഒരു ഗ്ലിസറിനൊക്കെയാണ് ദേഹത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വീട്ടിലുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഏകദേശം ഒരു നമ്മുടെ ക്ലിയർ ഗ്ലൂ ഒക്കെ പോലെയാണ് അതുണ്ടാവുക, കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഗ്ലിസറിൻ എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നമ്മളെടുത്ത 1 സ്പൂണില്ലേ അതിൻ്റെ 1/2 എടുത്താൽ മതി ഗ്ലിസറിൻ. അത് 1/2 എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഗ്ലിസറിൻ കൂടിപ്പോയാൽ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഉണങ്ങത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം 15 ഡേയ്സ് ആയിട്ടും ഉണങ്ങിയിട്ടില്ല എന്നുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആക്ച്വലി 1/2 എടുത്താൽ മതി ഗ്ലിസറിൻ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം വാർണിഷ് ജസ്റ്റ് ഈ ഒരു പോർഷനിൽ മാത്രം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വാർണിഷാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആ 3 സർക്കിളിൽ വരുമ്പോൾ നടുക്കിലുള്ള ആ ഒരു യെല്ലോ ഗ്രീൻ വരുന്ന ആ പോർഷനിലാണ് ഞാനിപ്പം നമ്മളുണ്ടാക്കിയ വാർണിഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഗ്രീനും യെല്ലോവും ഒന്നും സ്പ്രെഡാവുന്നില്ല, ബ്ലാക്കും ഒന്നും സ്പ്രെഡാവുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഉണങ്ങാൻ വെക്കാം. അപ്പം എൻ്റെ ഈ ഒരു വാർണിഷ് 10-15 മിനിറ്റ് കൊണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്ലിസറിൻ നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഷൈനിങ് കിട്ടും. ഇനി ഞാൻ ആ ബാക്കി വന്ന വാർണിഷ് ഒന്ന് ഈ ക്ലീൻ ആക്കി വെച്ച ഒരു നെയിൽ പോളിഷ് ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു ബോട്ടിൽ എങ്ങനെയാണ് ഞാൻ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലാണ്ട് ക്ലീൻ ചെയ്തതെന്നും അതുപോലെ പെയിൻറ്റ് ബ്രഷ് എങ്ങനെയാണ് ഈ ഒരു ഇത് വെച്ചിട്ടുണ്ടാക്കിയതെന്നും ഒക്കെ അതൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദാ ഇതൊക്കെ ഇതിൽ ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ വാർണിഷ് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡിഫറൻസ്, നല്ലൊരു ഷൈനിങ് ഉണ്ട്. നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട്. അത് ആക്ച്വലി ഷൈനിങ് ആണ്. ഇനി നമുക്കിത് ഉണങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് തൊട്ട് നോക്കാം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ.
ഇനി നമുക്കിതിൽ വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കാം. വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇതിൽ പെയിൻറ് സ്പ്രെഡ് ആവുന്നൊന്നുമില്ല, വാർണിഷും സ്പ്രെഡ് ആവുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മളിത് ഇട്ട് ഉരച്ചെടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ പെയിൻറ്റൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പം വാട്ടർ കളറൊക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് സ്പ്രെഡ് ആവും. ഇതിപ്പോൾ ഞാൻ അക്രിലിക് പെയിൻ്റ് ആണ് ചെയ്തത്, അപ്പം നിങ്ങൾക്ക് കാണാം പെയിൻറ്റിങ്ങിനൊന്നും സംഭവിച്ചിട്ടില്ല. വാർണിഷും അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്ന് വെച്ച് ഞാനൊരിക്കലും നിങ്ങളോട് ഇതിൽ വെള്ളം എടുത്ത് ഒഴിക്കാനൊന്നും ഞാൻ പറയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ബോട്ടിലും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഞാൻ കുറേ നാൾ മുന്നേ ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിനും ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്ലാക്കിൽ തന്നെ കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ബ്ലാക്കിലാവുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും, വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഈ ഒരു പൂവിൻ്റെ ആ ഒരു പോർഷനിലാണ് വാർണിഷ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മൾ കുപ്പിയിലാക്കിയ വാർണിഷാണ്. അപ്പോൾ അതൊന്ന് ഒരു രണ്ട് ഡ്രോപ്പ് ഒന്ന് ഇതിൽ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കളേഴ്സ് ഒന്നും സ്പ്രെഡ് ആവുന്നില്ല. ഇനിയിപ്പം ബോട്ടിലുള്ള ഒരു ഡിഫറൻസ് കാണിച്ചു തരാം. ശരിക്കും നല്ലൊരു ഷൈനിങ് ഒരു ഗ്ലേസിങ് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടിലിന്. നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവോ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്ലിസറിൻ ആഡ് ചെയ്യുമ്പോൾ കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണങ്ങാൻ ടൈം എടുക്കുന്നത്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ബോട്ടിലിൻ്റെ അവസ്ഥയാണ് നമ്മൾക്ക് തൊടുമ്പോൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് കയ്യിലൊന്നും ആവുന്നില്ല, അതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ഗ്ലിസറിൻ ആവുമ്പോൾ കയ്യിലൊട്ടി പിടിക്കുമെന്നൊക്കെ ഉള്ളതാണ് കുറേയൊക്കെ സംശയങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഞാനൊന്നും കൂടെ പറയാം, വെറുതെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യാറില്ല. ഞാൻ പരീക്ഷിച്ചിട്ട് അത് സക്സസ്ഫുൾ ആകുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.